ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കണും അമർത്തൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷറീഫ്. നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ ഇന്ന് നമ്മളെല്ലാവരും വളരെ ഭയക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ എന്നുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് കൊളസ്ട്രോൾ ലെവൽ ചെക്ക് ചെയ്യുക എന്നുള്ളത്. അതിരാവിലെ ഒരു പക്ഷെ നമ്മൾ വെറും വയറ്റിലെ ലാബുകളിലെല്ലാം പോയിട്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. അത് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു നിർദ്ദേശം ലഭിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ ശരീരം സംരക്ഷിതമല്ല അല്ലെങ്കിൽ സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നോക്കുന്ന കൊളസ്ട്രോൾ തന്നെയാണോ നമ്മുടെ ശരീരത്തിൽ എന്നുള്ള നമുക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുടെ ആ ഒരു വാല്യൂ കണ്ടാൽ നമുക്ക് നമ്മുടെ ശരീരം സുരക്ഷിതമാണ് എന്ന് അറിയാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം പൊതുവേ നമ്മളെല്ലാവരും പറയുന്നതാണ് കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, തടി വല്ലാണ്ട് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ബി പി കുറച്ച് കൂടുതലാണ് എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ നെഞ്ചിലൊക്കെ ഒരു വേദന ഉണ്ടാകുമ്പോൾ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറച്ചധികം നമ്മൾ വല്ല ഇറച്ചിയോ മീനോ ഒക്കെ ഒരാഴ്ചക്കാലം തുടർച്ചയായിട്ട് കുറച്ചധികം കഴിക്കേണ്ട സാഹചര്യം വന്നാലും പറയും കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താകട്ടോ നല്ലതാണ് എന്ന് പറയും. സത്യത്തിൽ നമ്മൾ ആ ചെക്ക് ചെയ്യുന്ന കൊളസ്ട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടൽ കൊളസ്ട്രോൾ തന്നെയാണോ നമ്മൾ നോക്കുന്നത്? ചില ആളുകൾ ഒരു പക്ഷേ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊളസ്ട്രോളിന്റെ ആ ഒരു പ്രൊഫൈൽ ആയിട്ടുള്ള ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. പക്ഷേ ആ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് അതിൽ നമുക്ക് കിട്ടിയ അതല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലുണ്ടാകുന്ന ആ കൊളസ്ട്രോളുകളുടെ വാല്യൂവും ആ നോർമൽ വാല്യൂവും ഒത്തു നോക്കിയിട്ട് നമ്മുടെ ശരീരം സുരക്ഷിതമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ? ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ സാധാരണ ചിന്തിക്കാറില്ല. കാരണം നോർമൽ വാല്യൂവിൽ ടോട്ടൽ കൊളസ്ട്രോൾ 250 അതിൽ നോർമൽ വാല്യൂ എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മളത് അതിൻ്റെ താഴെയാണെങ്കിൽ സമാധാനമായി, ബാക്കിയുള്ളതിനെ കുറിച്ചിട്ട് ഒരു പക്ഷേ നമ്മൾ നോക്കാറില്ല. ഇനി സപ്പോസ് നമ്മൾ നോക്കിയാൽ തന്നെ അതെല്ലാം ഏകദേശം നോർമൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം സുരക്ഷിതമാണ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകാറുള്ളത്. സത്യത്തിൽ ഈ ലിപ്പിഡ് പ്രൊഫൈല് എന്നുള്ള ആ ടെസ്റ്റ് ചെയ്തതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളുകളുടെ അളവുകളെ മനസ്സിലാക്കിയാൽ മാത്രം മതിയാകില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈ കൊളസ്ട്രോൾ എന്നുള്ളതാണ്. കൊളസ്ട്രോളും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മുടെ ശരീരത്തിൽ അമിതമായി ഉണ്ടാകുന്ന കൊളസ്ട്രോളിനെ നമുക്ക് എങ്ങനെ കുറക്കാം? അത് ഭക്ഷണം നിയന്ത്രിച്ചാൽ തന്നെ മതിയാകുമോ എന്നുള്ളതിനെ കുറിച്ച് അറിയണമെങ്കിൽ കൊളസ്ട്രോളുകൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ശരിക്കും ആധുനിക വൈദ്യശാസ്ത്രം കൊളസ്ട്രോളിനെ പരിചയപ്പെടുത്തുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൊളസ്ട്രോളുകളാണ്, സാധാരണ ഒരു കൊളസ്ട്രോൾ എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അതിനെ കൊഴുപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് കഴിക്കുമെങ്കിലും നമ്മുടെ ശരീരത്തിലെ ആ കൊഴുപ്പുകൾ പല രൂപത്തിലാണ് വിഭജിച്ച് പല ഘടകങ്ങളായിക്കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഈ ശരീരത്തിലെ കൊഴുപ്പുകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കൊഴുപ്പുകൾ, മറ്റൊന്ന് നമ്മളുടെ കരള്, നമ്മുടെ ശരീരത്തിലുള്ള കരള് നമുക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൊഴുപ്പുകൾ. അങ്ങനെ രണ്ട് രീതിയിലുള്ള കൊഴുപ്പുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. ശരിക്കും ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപകടകാരി തന്നെയാണോ എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു തരത്തിലേക്ക് ചിന്തിച്ചു നോക്കേണ്ടത്. സത്യത്തിൽ കൊളസ്ട്രോൾ ഒരിക്കലും ഒരു അപകടകാരിയല്ല. നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണരീതിയുമാണ് ആ കൊളസ്ട്രോളിനെ നമ്മൾ അപകടകാരിയാക്കുകയാണ്. ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കൊളസ്ട്രോളുകൾ നമ്മുടെ ശരീരത്തിന് എപ്പോഴും വേണം. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക എന്നുള്ളതാണ് കൊളസ്ട്രോളിന്റെ സുപ്രധാനമായിട്ടുള്ള പങ്ക് എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ശരീരം ഉന്മേഷത്തിനും എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ശരീരം നമുക്ക് ക്ഷീണമില്ലാതെ ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു അവിഭാജ്യ ഘടകമാണ് കൊളസ്ട്രോൾ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് മാത്രമല്ല കൊളസ്ട്രോളുകളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ധാരാളം കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ കരളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോളുകൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ കൊളസ്ട്രോൾ എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ശാരീരികമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ ശരീരം ചെയ്യുന്നതിന് വളരെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ചിട്ട് കൊളസ്ട്രോളിനെ അങ്ങ് കുറച്ച് കളഞ്ഞാൽ എന്തുണ്ടാകാം? നമ്മൾ ക്ഷീണിക്കാം, അത് നമ്മൾക്കും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഈ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന കൊഴുപ്പിന്റെ അളവ് അമിതമാകുമ്പോൾ അതും നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ശരീരത്തിനുള്ള ഊർജം മാത്രമാണോ കൊളസ്ട്രോൾ നൽകുന്നത്? അല്ല. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശരീരത്തിന് പ്രധാനമായിട്ടും നമ്മുടെ
ശരീരത്തിന് വേണ്ട ഊർജം നമുക്ക് നൽകുന്നതോടൊപ്പം തന്നെ ശരീരത്തിന്റെ താപനിലയെ സന്തുലിതമായിട്ട് നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുന്നതിനും നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വിറ്റാമിനുകളെ നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്തുകൊണ്ട് അതിനെ യഥാവിധം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിനും ഈ പറയുന്ന കൊളസ്ട്രോളുകൾ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. പിന്നീട് നമ്മുടെ ശരീരത്തിന്റെ പല കാര്യങ്ങളും നടക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നമ്മുടെ ചിന്തകളാണെങ്കിലും നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രായപൂർത്തിയായി കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന കർമ്മമാണ് നമ്മുടെ ലൈംഗിക ജീവിതം എന്നുള്ളത്. അപ്പൊ നമുക്കൊരു കുഞ്ഞുണ്ടാവുക, ഇതിനൊക്കെ നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകൾ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഹോർമോണുകളുടെ പ്രവർത്തനത്തിനെയും ഗണ്യമായ രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കാനും കൊളസ്ട്രോളുകളുടെ സാന്നിധ്യം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, പലതരത്തിലാണ് കൊളസ്ട്രോളുകൾ നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്നത്. ഇത്തരത്തിലൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അപകടകാരി കൂടിയാണ് കൊളസ്ട്രോൾ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കുത്തഴിഞ്ഞിട്ടുള്ള ജീവിതശൈലിയും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയുമാണ് ഈ കൊളസ്ട്രോളുകളെ നമ്മൾ തന്നെ അപകടകാരികളാക്കുകയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏത് തരത്തിലുള്ള കൊഴുപ്പുകൾ കഴിച്ചാലും, നമ്മുടെ ശരീരത്തിലുള്ള പ്രധാന കൊഴുപ്പുകളായിട്ടാലും, നമ്മുടെ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാന കൊഴുപ്പുകളെ നമ്മൾ ഫാറ്റി ആസിഡുകൾ എന്നും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് എന്നും അതുപോലെ തന്നെ ഫോസ്ഫോലേപ്പിഡുകളും എന്നുമുള്ള രീതിയിലാണ് നമ്മൾ അതിനെ വേർതിരിച്ചിട്ടുള്ളത്. ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പുകൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് ഈ പറയുന്ന കൊഴുപ്പുകളൊക്കെ ഉണ്ടാകുന്നത്. അതായത് ട്രൈഗ്ലിസറൈഡുകളും കൊളസ്ട്രോളുകളും ഒക്കെ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിന് ഏതെങ്കിലും രീതിയിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡുകളും കൊളസ്ട്രോളുകളും ഉണ്ടാകാം. കൊഴുപ്പുകൾ കൂടുതലായിട്ടുള്ളത് പാല്, മുട്ട അതുപോലെ മാംസാഹാരങ്ങളിൽ മാത്രമാണ്. എന്നാൽ മറ്റുള്ള പച്ചക്കറി പോലെയുള്ള ആഹാരങ്ങളിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വേറെ പല രീതിയിലുമുള്ള കൊഴുപ്പുകൾ ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഈ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പുകൾ നമ്മുടെ ചെറുകുടലിൽ എത്തുകയും ഈ ചെറുകുടലിൽ വെച്ചിട്ട് ഇത് ചില എൻസൈമുകളുടെ പ്രവർത്തന ഫലമായിക്കൊണ്ടാണ് ഇത് കൊഴുപ്പുകളെ വേർതിരിയുന്നത്. അതായത് ട്രൈഗ്ലിസറൈഡുകളും കൊളസ്ട്രോളുകളും അതുപോലെ തന്നെ ഫാറ്റി ആസിഡുകൾ എന്നുള്ള വേർതിരിവ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഇത്തരത്തിലാണ് കൊളസ്ട്രോളിന്റെ ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഉണ്ടാകുന്നു എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പരിചയപ്പെടുത്തുന്നത്. വളരെ ഒരു ചുരുക്കമായിട്ടുള്ള വിവരണം മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കൊളസ്ട്രോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കേണ്ടത്, ഇത്തരത്തിലുണ്ടാകുന്ന ഈ കൊളസ്ട്രോളുകളുടെ ഗണ്യമായ രീതിയിലുള്ള പ്രവർത്തനം അധികമാകുമ്പോൾ, ഈ കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിൽ അധികമാകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഏറെക്കുറെ നമുക്കറിയാവുന്ന രോഗങ്ങളാണ്, പ്രധാനമായിട്ടും ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കാണ് എപ്പോഴും കൊളസ്ട്രോളുകൾ വഴിവെക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയുന്നത്. എന്നാൽ ഈ കൊളസ്ട്രോളുകൾ കാരണം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോട് കൂടി തന്നെ സ്ട്രോക്കുകൾ ഉണ്ടാകാം, നമുക്ക് അമിതമായിട്ട് ബി പി കൂടാനുള്ള സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഹോർമോണുകളുടെ പ്രവർത്തനത്തിന് ഒരു അത്യന്താപേക്ഷികമായിട്ടുള്ള ഘടകമാണ് അല്ലെങ്കിൽ സാന്നിധ്യമാണ് കൊളസ്ട്രോളിന്റെ പ്രവർത്തനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലൈംഗിക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഒരു പക്ഷേ വന്ധ്യത വരും ഈ കൊളസ്ട്രോളിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നടന്നില്ല എങ്കിൽ നമുക്ക് സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പൊ കൊളസ്ട്രോൾ എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് അപകടം ഉണ്ടാക്കുന്ന ഒന്നുമാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇത് അപകടമാകുന്നത് നമ്മുടെ ജീവിതശൈലിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലും ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ഇത്തരം ഈ കൊളസ്ട്രോളിൽ നിന്നുള്ള അപകടങ്ങളെ നമുക്ക് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഈ കൊളസ്ട്രോളുകളെ പറ്റി ആയുർവേദ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണ് പരാമർശിച്ചിട്ടുള്ളത്, അതിനുള്ള പോംവഴി എന്താണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലിംഗ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഡോക്ടർമാർ ഒരു പക്ഷേ കൊളസ്ട്രോളിനെ കുറക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടിയിട്ടുള്ള കൊളസ്ട്രോളുകളെ ഗണ്യമായ രീതിയിൽ രക്തത്തിൽ കുറക്കുന്നതിനായിട്ട് നമുക്ക് ചില മരുന്നുകളൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. മിക്ക ആളുകളിലും അത്തരം മരുന്നുകൾ കഴിക്കുമ്പോഴും അതിന്റെ ഡോസ് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുക എന്നതിലുപരി ആ കൊളസ്ട്രോളുകളിൽ ഒരു ശരിയായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്.
അതിനെന്തായിരിക്കും കാരണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തുടക്കത്തിലെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ശരീരത്തിലുള്ള കൊഴുപ്പുകൾ എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ കരളിൽ നിന്നും ലിവറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ഈ കൊളസ്ട്രോളിന്റെ പ്രശ്നം സാധാരണഗതിയിൽ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിനെ നമ്മൾ അതിലൊരു മാറ്റം വരാതെ, അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്താതെ കൂടിയ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ നമ്മൾ ഇച്ചിരി എന്ത് പറയുന്നത് കുറച്ച് കൊളസ്ട്രോളിനെ കുറക്കുന്ന രീതിയിലുള്ള ഗുളികകളോ അല്ലെങ്കിൽ മറ്റുള്ള മരുന്നുകളോ കഴിച്ചത് കൊണ്ട് മാത്രം നമുക്ക് കൊളസ്ട്രോളിനെ വേണ്ട രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പക്ഷേ ഗുളികകൾ കഴിക്കുമ്പോൾ നമ്മൾ വീണ്ടും പോയി രക്തമെടുത്ത് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂ കുറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ കൊളസ്ട്രോളുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെയ്തു തന്നിരുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും വീണ്ടും തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ കൊളസ്ട്രോൾ ഗുളികകൾ ഒരിക്കലും നമ്മുടെ കൊളസ്ട്രോളിനെ വേണ്ട രീതിയിൽ ശരീരത്തിൽ പ്രവർത്തിപ്പിക്കാൻ മിക്ക സാഹചര്യങ്ങളിലും സഹായിക്കാറില്ല. അതിന്റെ ഒരു കാരണം ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പുകളെ ശരിയായ രീതിയിൽ നമ്മൾ ചെറുകുടലിൽ വെച്ചിട്ട് എൻസൈമുകളുമായി പ്രവർത്തിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എന്തുണ്ടാകുന്നത്, ഈ കൊളസ്ട്രോളുകൾ രക്തത്തിൽ അമിതമാകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഈ ഭക്ഷണം ദഹിക്കുന്നതും അതോടൊപ്പം തന്നെ ചെറുകുടലിൽ വെച്ചിട്ട് ഈ കൊളസ്ട്രോളുകളെ വേർതിരിക്കുന്ന പ്രക്രിയ എന്നുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്തതിനെ നമ്മൾ യാതൊരുവിധ റിപ്പയറും ചെയ്യാതെ നമ്മൾ കൊളസ്ട്രോളിനെ കുറക്കുക എന്നുള്ള കോൺസെപ്റ്റുമായിട്ട് ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഒരു പക്ഷേ കൊളസ്ട്രോൾ രക്തത്തിൽ കുറഞ്ഞതായിട്ട് കാണാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രമേഹത്തിന് നമ്മൾ രക്തത്തിന് രക്തമെടുത്ത് പരിശോധിച്ചിട്ട് നോർമൽ ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുമ്പോൾ, കാരണം പ്രമേഹത്തിന് നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ രക്തത്തിലുള്ള പ്രമേഹത്തിന്റെ അളവിനെയാണ് അത് കുറയ്ക്കുന്നത്. അല്ലാതെ നമ്മുടെ ശരീരത്തില് ആ പ്രമേഹം, രക്തത്തിലുള്ള പ്രമേഹം കൂടിയത് കാരണം അല്ലെങ്കിൽ ഷുഗർ ലെവല് കൂടിയത് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന മാറ്റങ്ങളെ ഒരിക്കലും അത് കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഇതേ കാര്യമാണ് കൊളസ്ട്രോളിനും സംഭവിക്കുക. തുടക്കത്തിലല്ല എന്നുണ്ടെങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ അത് അങ്ങനെ കൂടിയ രീതിയിൽ കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം, കൊളസ്ട്രോളിന്റെ പ്രവർത്തനങ്ങൾ ശരീരത്തില് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൊളസ്ട്രോളിന്റെ കുറക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ കഴിച്ചാലും നമുക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ദഹനമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആ ഭക്ഷണം കൃത്യമായിട്ട് നമുക്ക് ദഹിക്കുകയും അതിലുണ്ടായിരുന്ന കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ പ്രവർത്തിക്കത്തക്ക രീതിയിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആയുർവേദത്തിൽ ഈ പറയുന്ന കൊളസ്ട്രോളിനെ കുറിച്ചിട്ടും ലിപ്പിഡ് പ്രൊഫൈലുകളെ കുറിച്ചിട്ടും ഒക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാകും. അങ്ങനെ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൽ ഒരിക്കലും കൊളസ്ട്രോളുകളെ കുറിച്ചിട്ടും ലിപ്പിഡ് പ്രൊഫൈലുകളെ കുറിച്ചിട്ടും നേരിട്ടുള്ള ഒരു പരാമർശം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ആയുർവേദത്തിൽ ബോഡി ടിഷ്യു എന്ന് പറഞ്ഞുകൊണ്ട് 7 ധാതുക്കളെയാണ് ആയുർവേദം പരിചയപ്പെടുത്തുന്നത്. അതിലൊരു ധാതുവായിട്ടുള്ള മേധോധാതുവിനെ നമുക്കൊരു പക്ഷേ ഫാറ്റ് ടിഷ്യൂ എന്ന് വിളിക്കാം. ഈ മേധോധാതുവിനെ നമുക്ക് ഏകദേശം കൊളസ്ട്രോളുമായിട്ട് കോറിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ സാമ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം മേധോധാതുവിന്റെ ആയുർവേദത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ശരിയായ രീതിയിലുള്ള ദഹനം നടക്കുക എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ മേധോധാതു നമ്മുടെ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുക. മേധോധാതു നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്തിനൊക്കെ പ്രവർത്തിക്കുന്നു എന്നതിൽ സുപ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമായിട്ടുള്ള ഊർജം, നമ്മുടെ ശരീരത്തിനെ പരിപോഷിച്ച് നിർത്തുക എന്നുള്ളതാണ് മേധോധാതുവിന്റെ ഒരു സുപ്രധാന ഫംഗ്ഷനിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രവർത്തനമായിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയല്ലേ കൊളസ്ട്രോളും ഏകദേശം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മേധോധാതുവിന്റെ പ്രവർത്തനം എപ്പോൾ നമുക്ക് പ്രവർത്തനക്ഷമമാകുന്നു എന്നുള്ള ഭാഗം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കാതെ ആകുമ്പോഴാണ് മേധോധാതുവിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിന് ഒപ്പോസ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആയുർവേദം പരിചയപ്പെടുത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ദഹനം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കൊളസ്ട്രോൾ ഒക്കെ കൂടുമ്പോൾ ഡോക്ടർമാർ പറയും കൂടുതലൊന്നുമില്ല, ഇപ്പൊ മരുന്നിന്റെ ആവശ്യമില്ല, ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ചാൽ മതി. അങ്ങനെ ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ കൊളസ്ട്രോളുകൾ കുറയോ? കുറയില്ല. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പറഞ്ഞല്ലോ നമ്മുടെ കൊളസ്ട്രോളുകൾ, ശരീരത്തിലുള്ള കൊളസ്ട്രോളുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന കൊളസ്ട്രോളുകൾ എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും അതുപോലെ തന്നെ ഫാറ്റി ആസിഡുമാണ്. അപ്പൊ ഇതിൽ നമ്മൾ വേർതിരിച്ചിട്ടല്ല ഇത് കഴിക്കുന്നത്, നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ടാണ് ഇവ വേറെയാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇച്ചിരി മീനോ ഇറച്ചിയോ കഴിച്ചാലും
അതിൽ ട്രൈഗ്ലിസറൈഡ് ഇത്രേ അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് ഇത്രേ എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മളത് കഴിക്കുക. ഒരു മീൻ കഴിക്കുക അല്ലെങ്കിൽ രണ്ട് കുറച്ച് 100 ഗ്രാം ഇറച്ചി കഴിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ദഹന പ്രക്രിയയാണ് ഈ കൊളസ്ട്രോളുകളെ വേണ്ട രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. അതിൽ ഏത് നല്ല കൊളസ്ട്രോൾ ആയിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് സഹായിക്കുന്നതും അതോടൊപ്പം തന്നെ ഏത് നമ്മുടെ ശരീരത്തിന് വേണ്ട എന്ന് സഹായിക്കുന്നതും, അതായത് ഈ കൊളസ്ട്രോളുകളിൽ ആവശ്യമില്ലാത്ത കൊളസ്ട്രോളുകളെ വിവിധ രൂപത്തിലുള്ള മല രൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് പുറന്തള്ളാൻ സഹായിക്കുക, ഈ വക പ്രക്രിയകളെല്ലാം ഏകദേശം നടക്കുന്നത് നമ്മുടെ വായിൽ നിന്നും തുടങ്ങിയിട്ട് നമ്മൾ ചെറുകുടലിൽ അവസാനിക്കുന്ന വൻകുടലിൽ അവസാനിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ദഹന പ്രക്രിയയിലാണ്. അപ്പോൾ ദഹന പ്രക്രിയ വേണ്ട രീതിയിൽ നടത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഈ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജവും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഒരുപാട് ഘടകങ്ങളിലെ സുപ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഈ കൊളസ്ട്രോളുകളെ എപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു വില്ലനാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുവോ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തണം. അതായത് നമ്മുടെ ദഹനം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. കൃത്യമായ രീതിയിൽ ദഹിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക, ദഹിക്കാൻ പ്രയാസമുള്ള രീതിയിൽ അതായത് ദഹനക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് സഹായിക്കുന്നത് കഴിച്ച ഭക്ഷണം ദഹിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അത് ദഹിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഒന്നാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എത്രത്തോളം ചൂടിൽ നമ്മളെ കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമോ അത്രയും നമുക്ക് ദഹനശേഷി വർദ്ധിക്കും എന്ന് ആയുർവേദത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ കഴിക്കുന്നതിൽ നമ്മൾ പച്ചവെള്ളമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതുപോലെയുള്ള വെള്ളങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മളെ കൊണ്ട് എത്രത്തോളം ചൂടിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ചൂടിൽ നമ്മൾ വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ ഇരുന്ന് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചവച്ചരച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യസമയത്ത് കഴിക്കുക. അമിതമായിട്ട് ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങളോ അതുപോലെ ഫാസ്റ്റ് ഫുഡ് ബേക്കറി സാധനങ്ങളൊക്കെ പരമാവധി കുറക്കുക. ഇതൊക്കെ നമ്മുടെ ദഹനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൃത്യമായിട്ട് ദഹനമുള്ള ഒരു ശരീരത്തിൽ ഇതുപോലെ കൊളസ്ട്രോളുകൾ ഒരിക്കലും അപകടകാരിയാകില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഭക്ഷണങ്ങളിൽ ദഹിക്കാൻ സഹായിക്കുന്ന രീതിയിൽ കുരുമുളക് അതുപോലെ തന്നെ കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ അമിതമായിട്ട് ഉൾപ്പെടുത്തുക. പച്ചക്കറികളിൽ ജലാംശം കൂടിയ രീതിയിലുള്ള പച്ചക്കറികൾ, ചെരങ്ങ, അതുപോലെ തന്നെ പടവലം, മത്തൻ, കുമ്പളങ്ങ, ഇളവൻ പോലെയുള്ള, അതുപോലെ തന്നെ വാഴപ്പിണ്ടി, അങ്ങനെയുള്ള രീതിയിലുള്ള പച്ചക്കറികളൊക്കെ പരമാവധി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നാരുകൾ അടങ്ങിയ ഭക്ഷണം, കാരണം ഫൈബർ കണ്ടന്റ് കൂടിയ ഭക്ഷണങ്ങൾ ദഹനശേഷി വർദ്ധിപ്പിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. എന്ന് വിചാരിച്ചിട്ട് ഇറച്ചിയും മീനും കൊളസ്ട്രോൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇറച്ചിയും മീനും ഒഴിവാക്കുക ഒഴിവാക്കിയതുകൊണ്ട് മാത്രം നമ്മുടെ കൊളസ്ട്രോളുകൾ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇറച്ചിയും മീനൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇതിനെയൊക്കെ ദഹിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കഴിവ് നഷ്ടപ്പെടുമ്പോൾ, അതായത് ആ ദഹനശേഷിയുടെ കഴിവ് നഷ്ടപ്പെടുമ്പോൾ, ആ നഷ്ടപ്പെട്ട കഴിവിനെ നമ്മൾ വീണ്ടും കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ആ രീതിയിലേക്കുള്ള ഒരു ചികിത്സയും ഭക്ഷണ രീതിയും നമ്മൾ അധികരിപ്പിക്കുക, വെള്ളം ധാരാളമായിട്ട് കുടിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ കൊളസ്ട്രോൾ ഒരു അപകടകാരിയാകുന്ന തലത്തിലേക്ക് പോകുമ്പോൾ നമുക്കതിനെ മറ്റു മരുന്നുകളൊന്നും ഇല്ലാതെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ട്, ദഹന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വൈദ്യനിർദ്ദേശത്തോടൊപ്പം ത്രിഫല ചൂർണം സേവിക്കുന്നതും വളരെ അത്യുത്തമമാണ്. അത് ദഹനം സഹായിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ ഇല്ലാതാക്കുന്നതിനും അത് സഹായിക്കും. കാരണം ആയുർവേദം പ്രത്യേകം പറയുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള 7 ധാതുക്കളിലെ മേധോധാതുവിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിന് അപകടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അൺഡൈജസ്റ്റഡ് ഫുഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആമാവസ്ഥയിൽ ഉണ്ടാകുന്ന ഭക്ഷണം, ദഹിക്കാത്ത രീതിയിലുള്ള ഭക്ഷണം. അപ്പോൾ നമ്മുടെ ദഹനശേഷി അവിടെ കുറയുക എന്നുള്ളതാണ് ആയുർവേദം ഇതിനെ കോൺസെപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അരിഷ്ടമോ കഷായമോ കൊളസ്ട്രോൾ ഇച്ചിരി കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് പരസ്യങ്ങളിൽ കാണുന്നത് വാങ്ങി കുടിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ കൊളസ്ട്രോൾ കുറയില്ല എന്നുള്ളതാണ് ആയുർവേദിക് കോൺസെപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം ദഹനം ഇമ്പ്രൂവ് ആക്കുക, ആമ നിർമാർജനം ചെയ്യുക, അതായത് അൺഡൈജസ്റ്റഡ് ഫുഡിനെ ഇല്ലാതാക്കിയിട്ട് കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി തന്നെ അതത് സമയങ്ങളിൽ സ്ഥലങ്ങളിൽ വെച്ചിട്ട് കൃത്യതയോട് കൂടിയിട്ട് അതിനെ ദഹിപ്പിച്ചിട്ട് അതിലുണ്ടാകുന്ന വേസ്റ്റുകളെ കൃത്യസമയത്ത് തന്നെ പുറന്തള്ളാൻ സഹായിക്കുക എന്നുള്ള രീതിയാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. ഇതാണ് ആയുർവേദ ചികിത്സാ രീതി കൊളസ്ട്രോളിനെ കുറക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ. ഈ രീതിയിലുള്ള ഒരു
രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ബി പി, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ലൈംഗിക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എല്ലാം നമുക്ക് തടുക്കാനാകും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.